അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു, പ്രത്യേകിച്ച് കീമോതെറാപ്പി എടുക്കാൻ പോകുന്ന എല്ലാവർക്കും, എല്ലാ കോളോറക്റ്റൽ ക്യാൻസർ പേഷ്യൻസിനും കീമോതെറാപ്പിയുടെ ആവശ്യമില്ല. സ്റ്റേജ് 1 കോളോറക്റ്റൽ ക്യാൻസർ ആണെങ്കിൽ അവർക്ക് നമുക്ക് കീമോതെറാപ്പി കൊടുക്കത്തില്ല. സ്റ്റേജ് 2 വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും കീമോതെറാപ്പി വേണ്ടതാണ് എന്ന് ഡോക്ടർക്ക് തോന്നുവാണെന്ന് വരികയില്ല, അവർക്ക് DPYD എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷൻ ഇന്നത്തെ കാലത്ത് ചെയ്യാറുണ്ട്. ഈ DPYD മ്യൂട്ടേഷനും ഒരു ബയോ മാർക്കർ ടെസ്റ്റിംഗ് ആണ്. DPYD മ്യൂട്ടേഷൻ നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ രോഗികൾക്കും ഈ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ആ കീമോതെറാപ്പി നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ പാടില്ല. അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കീമോതെറാപ്പി ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകണം. ആ കീമോതെറാപ്പി നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകണമെന്ന് വരിയിൽ നമ്മുടെ ശരീരത്തിന് ആ കീമോതെറാപ്പി വിഘടിപ്പിച്ച് ശരീരത്തിന് ആവശ്യമില്ലാത്ത പദാർത്ഥമാക്കി, അല്ലാതെ ദോഷമില്ലാത്ത പദാർത്ഥമാക്കി നമ്മുടെ ശരീരത്തിന് വെളിയിൽ കളയാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് വേണം. അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് നൽകുന്നത് ഈ DPYD എന്ന് പറയുന്ന എൻസൈമാണ്. നമുക്ക് ഈ DPYD നമ്മുടെ ശരീരത്തിൽ ഇല്ലെന്ന് വരിയിൽ നമ്മൾ എടുക്കുന്ന കീമോതെറാപ്പി മുഴുവൻ രക്തത്തിൽ തന്നെ കിടക്കുകയും ആ കീമോതെറാപ്പി മരുന്നുകൾ അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ സൈഡ് ഇഫക്റ്റ്, വയറിളക്കമാകാം, കൗണ്ട് കുറഞ്ഞു പോകുന്നതാകാം, പനി വരാം, ഇങ്ങനെയുള്ള ശക്തമായ സൈഡ് ഇഫക്റ്റ് വരാനും, ഒരുപക്ഷെ കീമോതെറാപ്പിയുടെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് തന്നെ രോഗി മരിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം കീമോതെറാപ്പി എടുക്കുന്ന എല്ലാ പേഷ്യൻസിനും, പ്രത്യേകിച്ചും കോളോറക്റ്റൽ ക്യാൻസറിന് കീമോതെറാപ്പി എടുക്കുന്ന എല്ലാ രോഗികളും ഈ ബയോ മാർക്കർ ടെസ്റ്റിംഗ് എല്ലാം ചെയ്യണം. ബയോ മാർക്കർ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോതെറാപ്പി എടുക്കുന്ന എല്ലാവർക്കും DPYD ഉറപ്പായിട്ടും ചെയ്ത് നോക്കേണ്ടതാണ്. സ്റ്റേജ് 4 ക്യാൻസറുള്ള എല്ലാവർക്കും ഈ മോളിക്കുലാർ ടെസ്റ്റിംഗ്, കേരാസ്, എൻഡ്രാസ്, ബീരാഫ് ഉറപ്പായിട്ടും ചെയ്യണം. സ്റ്റേജ് 4 ആളുകൾക്കാണ് സാധാരണഗതിയിൽ HER2 ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ രോഗികൾക്കും MSA ചെയ്യണം. MSA ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് പ്രയോജനം ഉണ്ടാവുമില്ലയോ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഏർലി സ്റ്റേജ് രോഗം, അതിന് MSA പോസിറ്റീവ് ആണെന്ന് വരില്ല, അവർക്ക് കീമോതെറാപ്പി കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള നാനാവിധങ്ങളായ കാര്യങ്ങൾ ബയോ മാർക്കർ ടെസ്റ്റിങ്ങുകളിലൂടെ നമുക്ക് മനസ്സിലാവും. ഇന്ന് ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ ഈ ടെസ്റ്റുകളൊന്നും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് ചെയ്താൽ കിട്ടുന്ന പ്രയോജനത്തെക്കുറിച്ചുമാണ് ഞാനിവിടെ ലളിതമായിട്ടും വളരെ ചുരുക്കിയും പറഞ്ഞത്. ഇത് കൂടുതൽ പറയാനുണ്ട്, പക്ഷേ നമ്മുടെ ഈ ചർച്ചയിൽ അതെല്ലാം കൂടെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളെ നമ്മൾ ബയോ മാർക്കർ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇത് കൂടാതെ തന്നെ രോഗിക്ക് ചികിത്സിക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ധാരാളം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. CEA എന്ന് പറഞ്ഞൊരു ട്യൂമർ മാർക്കറുണ്ട്, ഇതെല്ലാവർക്കും ചെയ്യുന്നതാണ്. പിന്നെ എക്കോ എടുത്തു നോക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഒരു രോഗിക്ക് എന്നാ ചികിത്സ വേണം, അവർക്ക് സർജറി മാത്രം മതിയോ, സർജറിയും കീമോതെറാപ്പിയും വേണോ. അതുപോലെ തന്നെ ഈ ട്യൂമറിൻ്റെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെക്റ്റത്തിലെ ക്യാൻസർ ആണെന്ന് വരികിൽ ആ റെക്റ്റൽ കാർസിനോമയുള്ള പല രോഗികൾക്കും നമുക്ക് റേഡിയോതെറാപ്പി, റേഡിയേഷൻ ചികിത്സ ആവശ്യമായിട്ട് വരും. അതേസമയം കോളോൺ ക്യാൻസർ, റെക്റ്റം എന്ന് വെച്ചാൽ മലദ്വാരം, കോളൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകുടൽ, ഈ വൻകുടലിലെ ക്യാൻസറുകൾക്ക് നമ്മൾ സാധാരണഗതിയിൽ ആ ക്യാൻസർ ഉള്ള ഭാഗത്ത് നമുക്ക് റേഡിയേഷൻ ചെയ്യാറില്ല. എന്നാൽ റെക്റ്റൽ ക്യാൻസർ, മലദ്വാരത്തിലെ ക്യാൻസർ ആയി കഴിയുമ്പോഴത്തേനും പല രോഗികൾക്കും, പ്രത്യേകിച്ചും രോഗം വലിയ രോഗമാണ്, ലോക്കലി അഡ്വാൻസ്ഡ് ഡിസീസ് ആണെന്ന് വരിയിൽ പല രോഗികൾക്കും സർജറിക്ക് മുമ്പ് തന്നെ റേഡിയേഷൻ ചെയ്തിട്ടാണ് അവരെ സർജറിക്ക് വിടുക. അപ്പം ട്യൂമറിൻ്റെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ട്യൂമർ ഉണ്ടോ ഇല്ലയോ എന്നറിയണം, ട്യൂമറിൻ്റെ ലൊക്കേഷൻ അറിയണം, ട്യൂമറിൻ്റെ സ്റ്റേജ് അറിയണം. സ്റ്റേജ് അറിയാൻ വേണ്ടി നമ്മൾ CT സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ PET സ്കാൻ ഒക്കെ എടുത്ത് നോക്കും. റെക്റ്റമാണെന്ന് വരിയിൽ ഇതൊന്നും പോരാ, MRI തന്നെ എടുത്തു നോക്കണം. MRI എടുത്തു നോക്കി ആ ലോക്കൽ എക്സ്റ്റെറ്റ്, ആ രോഗം റെക്റ്റത്തിന് ചുറ്റും എത്രമാത്രമുണ്ട്, വേറെ റെക്റ്റം എന്ന് വെച്ചാൽ മലദ്വാരം, അതിന് ചുറ്റുമുള്ള വേറെ അവയവത്തിലേക്ക് ഇത് പടർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ MRI തന്നെ എടുത്തു നോക്കേണ്ടി വരും. കൊളോണോസ്കോപ്പി ചെയ്യണം, ബയോപ്സി ചെയ്യണം, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവർക്കും തന്നെ ചെയ്യുന്ന ടെസ്റ്റാണ് ബയോ മാർക്കർ ടെസ്റ്റിംഗ്. ഇത്രയൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കോളോറക്റ്റൽ ക്യാൻസറിന് എന്നാ ചികിത്സ വേണമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഡോക്ടർമാർ തീരുമാനിക്കത്തുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.